സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പൗരസ്ത്യ സഭകളിൽ ഇന്നലെ ധനഹാ തിരുനാളായിരുന്നല്ലോ, ദൈവിക വെളിപാടിന്റെ തിരുനാളാണത്. അന്നേ ദിവസം തന്നെ കർത്താവിന്റെ ജ്ഞാനസ്നാന വേളയിൽ വെളിവായ പരിശുദ്ധ തൃത്വത്തിന്റെ സൂചനയും സഭ ധ്യാനിച്ചിരുന്നു. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്നും, ഇവനെ ശ്രവിക്കുക എന്നും ദൈവപിതാവിന്റെ സാക്ഷ്യവും പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങിവരവും. ദൈവാത്മാവിനാൽ നിറഞ്ഞവനായി ക്രിസ്തുനാഥൻ ഇന്നലെ വിമോചനത്തിന്റെ സദ്വാർത്ത വിളംബരം ചെയ്യുന്നതെന്ന് നാം ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് ശ്ലീഹ ഉദ്ഘോഷിക്കുകയാണ്, ആരാണ് ലോകത്തെ ജയിച്ചവൻ? യേശു ദൈവപുത്രനെന്ന് ഏറ്റുപറയുന്നവനല്ലാതെ. 1 യോഹന്നാൻ 5:5. വിജയം വിശ്വാസ ജീവിതത്തിൻ്റെ പരിപൂർണതയെ സൂചിപ്പിക്കുന്ന ഒരു സങ്കേതമാണ് ഈ പാഠഭാഗങ്ങളിൽ. വിശ്വാസത്തിൻ്റെ വിജയമാണത്. ജലത്തിനാലും രക്തത്തിനാലും സാക്ഷ്യം പേറി വന്നവൻ എന്നാണ് ശ്രീഹനാഥന് വെളിവാക്കുന്നത്. ജ്ഞാനസ്നാനത്തിൻ്റെയും പരിശുദ്ധ കുർബാനയുടെയും അടയാളമാകാം ഈ വാക്യം എന്ന് ചിലർ അഭിപ്രായപ്പെടാറുണ്ട്. എന്നാൽ വിശുദ്ധ അഗസ്റ്റിൻ നിരീക്ഷിക്കുന്നത് യോഹന്നാൻ 19 കുരിശിൻ ചുവടാണ്. അവിടെ നാഥൻ്റെ പിളർക്കപ്പെട്ട മാറിൽ നിന്ന് രക്തവും ജലവും ഒഴുകിയെന്ന്. അതിന് തൊട്ടുപിന്നാലെ പ്രിയ ശിഷ്യൻ ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇന്ന് യോഹന്നാൻ്റെ ലേഖനത്തിലും ഈ ജലവും രക്തവും സാക്ഷ്യവുമുണ്ട്. തൃത്തുല്യം നിരീക്ഷിക്കുന്നത് കുറേ കൂടി വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ജലം കർത്താവിൻ്റെ ജ്ഞാനസ്നാനത്തെ വിളിച്ചോതുന്നു, രക്തം അവൻ്റെ മരണത്തെയും. മർക്കോസ് യോഹന്നാൻ എന്നീ സുവിശേഷങ്ങളിൽ ഇവ രണ്ടും സുവിശേഷത്തിൻ്റെ ആദ്യന്തങ്ങളെ വിവരിക്കുന്നവയാണ്. മൂന്നാമതൊരു സാക്ഷ്യം കൂടിയുണ്ട്, പരിശുദ്ധാത്മാവ്. ആത്മാവ്, ജലം, രക്തം. പരിശുദ്ധാത്മാവ് നൽകുന്ന സാക്ഷ്യം അനാദിയാണ്. നമ്മുടെ എല്ലാം സൃഷ്ടിക്കു മുൻപേ അതുണ്ട്. ചരിത്രഗതികൾ പിറക്കുന്നതിന് മുൻപേ അത് ദൈവസ്നേഹത്തെ നിരന്തരം വിളംബരം ചെയ്തുകൊണ്ടിരുന്നു. യേശു ക്രിസ്തുവാണെന്നും ദൈവപുത്രനാണെന്നും നമ്മെ പഠിപ്പിക്കുന്നത് ഇതേ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം തന്നെയാണ്. 1 കൊരിന്ത്യർ 12:3. പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ ഉറപ്പും മാതൃകയുമാണ്, ഇന്റേണൽ ടെസ്റ്റിമണി. അത് കാലങ്ങളെയും ദേശങ്ങളെയും അതിലംഘിക്കുന്നു. അതേസമയം രക്തവും ജലവും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചരിത്രപരമായ സാക്ഷ്യങ്ങളാണ്. ക്രിസ്തു മനുഷ്യനായി വന്നു, മരിച്ചുയർക്കപ്പെട്ടു എന്ന ചരിത്ര സത്യങ്ങളെ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. എക്സ്റ്റേണൽ ടെസ്റ്റിമണി. ഈ ആന്തരികവും ബാഹ്യവുമായ സാക്ഷ്യങ്ങൾ ഇടകലരുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസം പരിപക്വമാകുന്നത്. അതായത് നമ്മുടെ ജീവിത ചരിത്രങ്ങളിലും ചക്രങ്ങളിലും ഗതികളിലും നാം ക്രിസ്തുനാഥനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ജീവിതങ്ങളെ ക്രിസ്തു സാക്ഷ്യങ്ങളാക്കി മാറ്റുമ്പോൾ ഇത് അനുഭവവേദ്യമാകുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യത്തോളം ഉണ്മയുള്ളതായി മാറണം നമ്മുടെ ജീവിത സാക്ഷ്യവും ചരിത്രഗതികളും. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പൊരുളും ഇതുതന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 147 നന്നായി പണിതിണക്കിയ ജെറുസലേമിനെ പ്രകീർത്തിക്കുന്നുണ്ട്. എത്ര നന്നായി പണിതിണക്കിയാലും ഭക്ഷണം ലഭ്യമല്ലെങ്കിൽ നഗരങ്ങൾ തകരും. അതുകൊണ്ട് തന്നെ ദൈവം അവിടെ വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകുന്നു, അപ്പം വിളമ്പുന്നു എന്നുകൂടി സങ്കീർത്തകൻ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കടലിന് മീതെ നടന്നു വന്ന നാഥനെ തിരിച്ചറിയാൻ പറ്റാത്ത ശിഷ്യരെ നോക്കി സുവിശേഷം പറഞ്ഞു, അവർ അപ്പത്തിൻ്റെ കാര്യം ഓർത്തില്ല, ഹൃദയം മന്ദീഭവിച്ചവരായി എന്ന്. മർക്കോസ് 6:52. ദൈവം തരുന്ന ഈ സമൃദ്ധമായ അപ്പം എന്നത് അവിടുത്തെ സ്നേഹപാഠങ്ങളായിട്ടാണ് തിരുവചനം മനസ്സിലാക്കുന്നത്. യാക്കോബിന് ചട്ടങ്ങളും ഇസ്രായേലിന് കൽപ്പനകളും ദൈവം പകർന്നു തരുന്നുവെന്ന് ഇന്ന് സങ്കീർത്തനം പറയുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ. ഇന്ന് നാഥൻ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുകയാണ്. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധിയുള്ളവനാകുക എന്ന് പറഞ്ഞുകൊണ്ട്. ലൂക്ക 5:12. ക്രിസ്തു സ്നേഹത്തിൻ്റെ സന്നദ്ധതയുടെ ആഴമാണിത്. ഈ സന്നദ്ധതയെ നാം ഇന്നലെ കണ്ടിരുന്നു. ദൈവപിതാവിൻ്റെ ഹിതാനുസാരത്തിൽ നിന്നാണ് അത് കടന്നു വരുന്നത്. ഈ സുവിശേഷ ഭാഗങ്ങൾ വിശ്വാസികൾക്കുള്ള ഒരു അധ്യയനമായിട്ടും നിരീക്ഷിക്കപ്പെടാറുണ്ട്. എ ലെസൺ ഫോർ ദ ലേണേഴ്സ്. ക്ഷമയുടെയും സൗഖ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും പാഠങ്ങൾ നാഥൻ പകരുന്ന ഭാഗം. ഇന്ന് സങ്കീർത്തനം പറഞ്ഞതുപോലെ നാഥൻ നമുക്ക് പകരുന്ന സ്നേഹത്തിൻ്റെ കൽപ്പനയാണിത്. ആ കൽപ്പനയുടെ പ്രാവർത്തിക ഭാവങ്ങൾ. ഈ കൽപ്പനയാകട്ടെ ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ഭാരപ്പെടുത്തുന്നവയല്ല എന്ന് മാത്രമല്ല, നമ്മുടെ കെട്ടുകൾ വിടുവിച്ച് മോചിപ്പിക്കാനും ശക്തമാണ്.